ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ 2 കാവൽ മാലാഖമാർ. കുട്ടികളെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോ ഇപ്രകാരം അരുൾ ചെയ്തു, ഈ കുട്ടികളിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം ദർശിച്ചു കൊണ്ടാണ് ഇരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വാക്കുകളിൽ നിന്ന് ഓരോ മനുഷ്യനും ഓരോ കാവൽ മാലാഖയുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണല്ലോ. ഓരോ രാജ്യത്തിനും ഓരോ നഗരത്തിനും ഓരോ സ്ഥാപനത്തിനും ഓരോ കാവൽ മാലാഖയുണ്ടെന്ന് അഭിപ്രായമുണ്ട്. മാലാഖമാരെപ്പറ്റി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പലയിടത്തും പ്രതിപാദിച്ചിരിക്കുന്നതായി കാണാം. മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ എന്നിവരുടെ പേര് പറഞ്ഞ് വിവരിച്ചിട്ടുണ്ട്. മാലാഖമാർ സർവതാ അരൂപികളാണ്. ചിറകുകളോട് കൂടിയ മാലാഖമാരെ ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ചിറകുകളുമില്ല, ശരീരവുമില്ല. ലോകസൃഷ്ടിയോടുകൂടെ മാലാഖമാരെയും ദൈവം സൃഷ്ടിച്ചു. അവരിൽ ചിലർ അഹങ്കാര നിമിത്തം പാപം ചെയ്തു, ദൈവകോപത്തിന് വിധേയരായി. അവരാണ് പിശാചുക്കൾ അഥവാ അധപതിച്ച മാലാഖമാർ. മാലാഖമാരുടെ പരിപൂർണതയനുസരിച്ച് 3 ഹയറാർക്കികളുണ്ട്. ഓരോ ഹയറാർക്കിയിലും 3 വൃന്ദങ്ങളുണ്ട്. 1 സ്രാപ്പേമാർ അഥവാ സറാഫുകൾ, കിരുബുകൾ, സിംഹാസനങ്ങൾ. 2 അധികാരികൾ, ശക്തികൾ, ബലവത്തുകൾ. 3 പ്രധാനികൾ, മുഖ്യ ദൈവദൂതന്മാർ, ദൈവദൂതന്മാർ, ദൈവദൂതന്മാർ അഥവാ മാലാഖമാർ എന്ന പദം 9 വൃന്ദം മാലാഖമാരെ പറ്റിയും പ്രയോഗിക്കുമെങ്കിലും കാവൽ മാലാഖമാർ ഈ 9-ാമത്തെ വൃന്ദത്തിൽ നിന്ന് മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അവർ നമ്മളെ കാത്തുകൊണ്ടിരിക്കുന്നു. അവരോട് നമുക്ക് സ്നേഹവും കൃതജ്ഞതയും ഉണ്ടായിരിക്കേണ്ടതാണ്. പാപത്തിൻ്റെ ഗൗരവം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ കരയുന്ന കാവൽ മാലാഖയെ കുട്ടിയുടെ അടുക്കൽ നിർത്തിയിരിക്കുന്ന ചിത്രവുമുണ്ട്. മാലാഖമാർക്ക് കരയുവാനോ ചിരിക്കുവാനോ കഴിയുകയില്ലെങ്കിലും യാഥാർത്ഥ്യത്തിൻ്റെ പ്രതീകമായിരിക്കും അവരുടെ കരച്ചിലും വാദ്യഘോഷങ്ങളും കാഹളവിളികളും. എൻ്റെ കാവൽ മാലാഖെ, അങ്ങയുടെ സംരക്ഷണത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ കാത്തു സൂക്ഷിക്കണമേ, ഭരിച്ച് പരിപാലിക്കണമേ, ബുദ്ധിക്ക് പ്രകാശം നൽകണമേ, എൻ്റെ സ്നേഹവും കൃതജ്ഞതയും അങ്ങ് സ്വീകരിക്കണമേ എന്ന് പ്രഭാതത്തിലും രാത്രി വിശ്രമത്തിനു മുൻപും ചൊല്ലുന്നത് ഉത്തമമാണ്. കാവൽ മാലാഖമാർ റോമിലെ വിശുദ്ധ ഫ്രാൻസിസ്, ജെമ്മ ഗൽഗാനി മുതലായ പല വിശുദ്ധർക്കും ദൃശ്യരായിട്ടുണ്ട്. സേവനങ്ങൾ ചെയ്തു കൊടുത്തതായും പറയുന്നുണ്ട്. വിചിന്തനം: നിന്റെ കാവൽ മാലാഖയെ നീ ബഹുമാനിക്കുക. മാലാഖയുടെ സംരക്ഷണത്തിന് നീ കൃതജ്ഞനായിരിക്കുക. മാലാഖയിൽ ശരണപ്പെടുക. മാലാഖയെ സ്നേഹിക്കുക. എല്ലാ വിഷമങ്ങളിലും വിപത്തുകളിലും പ്രലോഭനങ്ങളിലും മാലാഖയിലേക്ക് തിരിഞ്ഞ് അപേക്ഷിക്കുക. വിശുദ്ധ ബെർണാർഡ്.